5 തിരുസഭയിൽ മെത്രാനും രക്തസാക്ഷിയുമായി വിശുദ്ധ ബോനിഫസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ബോനിഫസ് ഇംഗ്ലണ്ടിൽ ഡെവോൺഷെയറിൽ 680 ജനിച്ചു. വിൻഫ്രിഡ് എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. പരിശുദ്ധനായ സന്യാസികളുമായുള്ള ഇടപഴക്കം വിൻഫ്രിഡിനെ ആ വഴിക്ക് തിരിച്ചു. 30-ാമത്തെ വയസ്സിൽ പുരോഹിതനായ അദ്ദേഹം ഫ്രീസ്ലൻഡിലും ജർമ്മനിയിലും സുവിശേഷ പ്രചരണത്തിൽ ഏർപ്പെട്ടു. വളരെ മാനസാന്തരങ്ങളുണ്ടായി. വിൻഫ്രിഡിന്റെ വിജയത്തിൽ സന്തുഷ്ടനായ മാർപ്പാപ്പ അദ്ദേഹത്തെ മെത്രാനായി അഭിഷേചിക്കുകയും പേര് ബോനിഫസ് എന്ന് മാറ്റുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് കുറെ വൈദികരെ കൂടെ വരുത്തി ബോനിഫസ് തന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി. 3 മാർപ്പാപ്പമാരുടെ കീഴിൽ ജോലി ചെയ്തു. എല്ലാവരും അദ്ദേഹത്തെ വിശുദ്ധനെ പോലെയാണ് കരുതിയിരുന്നത്. ഫ്രാൻസിലും ജർമ്മനിയിലും അദ്ദേഹം മാർപ്പാപ്പായുടെ പ്രതിനിധിയായിരുന്നു. പെന്തക്കുസ്തായുടെ തലേദിവസം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനം നൽകുവാൻ ഒരു കൂടാരത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അവിശ്വാസികൾ ആയുധധാരികളായി ബോനിഫസിനെയും കൂട്ടരെയും വധിക്കാൻ വന്നു. 52 പേരെ വധിച്ചു. വിശുദ്ധ ബോനിഫസ് ജർമ്മനിയുടെ അപ്പസ്തോലനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹനാൻ 6:1-15. അഞ്ചപ്പം 5,000 പേർക്കായി വർദ്ധിപ്പിച്ചു നൽകുന്ന ഈശോയെ നാം കാണുന്നു. സഭയിലെ അത്ഭുത പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ചിലരെങ്കിലും ഈ കാലഘട്ടത്തിലുള്ളപ്പോൾ അത്ഭുതങ്ങളിലൂടെയും നമ്മെ തൃപ്തരാക്കാൻ കഴിയുന്ന യേശുവിൻ്റെ സഭയിലാണ് നാം എന്ന് മറക്കാതിരിക്കാം. സുവിശേഷത്തിലെ യേശുവിനെ സമീപിക്കുകയും അവിടുത്തെ അനുകരിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തോട് അനുരൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലോകത്തെ ജയിക്കാൻ നമുക്ക് സാധിക്കും. അനേക വിശുദ്ധർക്ക് അത് സാധിച്ചിട്ടുണ്ട്. ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഇന്ന് വിശുദ്ധ ബോനിഫസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.